നമസ്കാരം. നവംബർ 1-15 തീയതികളിൽ രണ്ട് ഘട്ടമായിട്ട് സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാലയങ്ങളും തുറന്നു പ്രവർത്തിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി നാടെങ്ങും സ്കൂളിന്റെ പരിസരവും സ്കൂൾ ക്ലാസ് മുറികളും ശുചീകരണത്തിന്റെ പ്രവർത്തനങ്ങളിലാണ്. നാട്ടിലെ മുഴുവൻ സാംസ്കാരിക സംഘടനകളും അതോടൊപ്പം തന്നെ യുവജന സംഘടനകളും എല്ലാം സ്കൂൾ ശുചീകരണത്തിന്റെ പിന്നാലെയാണ്. കോതമംഗലത്തെ ടൗൺ യു പി സ്കൂള് DYFI കോതമംഗലം വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. അതിന്റെ വിശദമായ വാർത്തകളും ദൃശ്യങ്ങളുമായി ലൈഫ് കൊച്ചി കോതമംഗലം റിപ്പോർട്ടർ ഷിയാസ്. നവംബർ 1-15 സംസ്ഥാനത്ത് ഒട്ടാകെ സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സഖാവ് വി ശിവൻകുട്ടി പറഞ്ഞതിന് അനുസരിച്ച് DYFI സംസ്ഥാന കമ്മിറ്റി ആഭിമുഖ്യം ചെയ്തിരിക്കുന്ന സ്കൂളുകളും അതിൻ്റെ പരിസരങ്ങളും ശുചീകരണവും അണുനശീകരണവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. കോതമംഗലം ടൗൺ യു പി സ്കൂളിൽ DYFI കോതമംഗലം മുനിസിപ്പൽ വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ ഈ അണുനശീകരണവും ശുചീകരണവും നടന്നുകൊണ്ടിരിക്കുന്നത്. DYFI സംസ്ഥാനത്തൊട്ടാകെ ഇത്തരം പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഈ ടൗൺ യു പി സ്കൂൾ പൂർണ്ണമായും അണുനശീകരണവും ക്ലാസ് റൂമുകളെല്ലാം അറേഞ്ച്മെൻറ്റും അതുകൂടാതെ മറ്റെല്ലാവിധ ക്രമീകരണങ്ങളും DYFI മുനിസിപ്പൽ വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പൂർണ്ണ തോതിലേക്ക് നടത്തിയിരിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം DYFIയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ആദർശ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. DYFIയുടെ നേതൃത്വത്തിൽ നമ്മുടെ ബ്ലോക്ക് കേന്ദ്രത്തിൽ സർക്കാർ സ്കൂളുകൾ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകൾ ഇതൊക്കെ ശുദ്ധീകരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരാഴ്ച മുമ്പ് ആരംഭിച്ചു. ഇപ്പോൾ നവംബർ 1-ന് ഈ സ്കൂൾ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ അതിന് മുമ്പോടിയായിട്ട് കഴിഞ്ഞ ഏറെ കാലങ്ങളായിട്ട് അടഞ്ഞുകിടക്കുകയാണ്, സ്കൂളുകളിൽ അടഞ്ഞുകിടക്കുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് തുറന്ന് ശുദ്ധീകരിച്ച് അണുനശീകരണമെല്ലാം നടത്തി കുട്ടികൾക്ക് കയറി ഇരുന്ന് പഠിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കണമെന്ന് DYFI തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലോക്ക് കമ്മിറ്റിക്കകത്ത് ഇപ്പോൾ ഇന്ന് ട്രെയിനിങ് നടക്കുന്നത് ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാതിരപ്പള്ളി സ്കൂൾ, നമ്മുടെ മാതിരപ്പള്ളി മുനിസിപ്പൽ സൗത്ത് കമ്മിറ്റിയുടെ ട്രെയിനിങ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി പൂയംകുട്ടിയിലെ സെൻറ് ജോസഫ് സ്കൂള്, അവിടുത്തെ കൂവപ്പാറ മേലാ കമ്മിറ്റി, തൃക്കാര്യൂർ ദേവസ്വം ബോർഡ് സ്കൂൾ തൃക്കാര്യൂർ മേലാ കമ്മിറ്റി ക്ലീൻ ചെയ്തു. അതുപോലെ നെല്ലിക്കുഴി സ്കൂൾ അവിടുത്തെ സഖാക്കൾ ക്ലീൻ ചെയ്തു. അയ്യങ്കാവിലെ സ്കൂളിൻ്റെ ശുദ്ധീകരണം നടന്നു. അങ്ങനെ നമ്മുടെ ബ്ലോക്ക് പ്രദേശത്തകത്തുള്ള എല്ലാ സർക്കാർ എയ്ഡഡ് സ്കൂളുകളും ശുദ്ധീകരിക്കുകയും അവിടേക്ക് കുട്ടികൾക്ക് കയറി ഇരുന്ന് പഠിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാനുമാണ് DYFI ആഗ്രഹിക്കുന്നത്. അതിന് മികച്ച രീതിയിലുള്ള പിന്തുണയാണ് എല്ലാവരും നിലനിൽക്കുന്നത്. അപ്പോൾ വരും തലമുറയ്ക്ക് പഠന സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ക്ലാസ് മുറികൾ ഒരുക്കുന്ന കാര്യത്തിലും ഇതിനു മുമ്പുണ്ടായിരുന്ന മറ്റേ ഡിജിറ്റൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കകത്തെല്ലാം നമ്മുടെ നാട്ടുകാരുടെ എല്ലാം നിർലോഭമായ പിന്തുണയുടെ ഫലമായി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ DYFIക്ക് ആയിട്ടുണ്ട് എന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. തുടർന്നും DYFIയുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ ആളുകളുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ട് സ്കൂൾ പരിസരം പുതിയ പൂന്തോട്ടങ്ങൾ പിടിപ്പിക്കുകയും അതുപോലെ പച്ചക്കറി തോട്ടങ്ങൾ തുടങ്ങിയവ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ട് എക്കോ ക്ലബിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ജൈവ വൈവിധ്യ ഉദ്യാനം സ്കൂളിൽ നടത്തി വരികയാണ്. സ്കൂൾ തുറക്കുമ്പോൾ സ്കൂൾ ചുറ്റു പരിസരത്ത് പച്ചക്കറി തോട്ടം, വിവിധതരം സസ്യങ്ങൾ തുടങ്ങിയവ നടപ്പിലാക്കുന്നു. മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ സ്കൂൾ പരിസരം ചുറ്റുപാടെല്ലാം കാടുകളും എല്ലാം വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി. അതുകൂടാതെ NGO KSTA സംഘടനകൾ ഒരുമിച്ച് എംപ്ലോയി സംഘടനകൾ ഒരുമിച്ച് ക്ലാസ് റൂം, ഫർണിച്ചർ, ടോയ്ലറ്റ് തുടങ്ങിയവ കഴുകി വൃത്തിയാക്കി. കൂടാതെ തുടർന്ന് DYFIയുടെ കുട്ടികൾ ഇനി ശുചീകരിക്കാനുള്ള ഭാഗങ്ങൾ കഴുകി വൃത്തിയാക്കുകയും അണുനശീകരണം നടത്തുകയും ചെയ്തു. ഈ സ്കൂളിൽ 8 അധ്യാപകരുണ്ട്. കൂടാതെ PTA, MBTA പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും നല്ല സഹകരണത്തിലാണ് പ്രവർത്തിച്ചു പോരുന്നത്. കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ എല്ലാവിധ സഹായങ്ങളും കിട്ടുന്നുണ്ട്. കുട്ടികൾക്ക് സ്കൂളിൽ കുട്ടികളെ സ്കൂളിൽ വരുത്തുന്നതിനും അവർക്ക് കൂടുതലായിട്ട് എല്ലാ ക്ലാസ്സുകളും തന്നെ സ്മാർട്ട് ക്ലാസ് റൂമാണ്, പ്രൊജക്ടർ, ലാപ്ടോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതുപയോഗിച്ച് കുട്ടികൾക്ക് കൂടുതൽ അവരുടെ കുറവുകളൊക്കെ, ഇത്രയും നാൾ ഒരു വീട്ടിലായിരുന്നല്ലോ, അപ്പോൾ കുറവുകളൊക്കെ പരിഹരിച്ച് ക്ലാസ്സുകൾ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കോതമംഗലത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി കാണും വരെ നന്ദി, നമസ്കാരം.